ചാനൽ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പ്രാർത്ഥിക്കാം. ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുന്നു. എന്നരുളി ചെയ്തവനായ കർത്താവേ, ഞങ്ങൾ ഏത് പ്രവൃത്തിയും അനുഗ്രഹമായി തീരുന്നത് അവിടുത്തെ കൃപയും നൽവരവും ഞങ്ങൾക്ക് ലഭിക്കുന്നത് കൊണ്ട് മാത്രമാകുന്നു. ഈ ഒരു സംരംഭം ഞങ്ങളുടെ ഏറെക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. കർത്താവേ, ഇതിൽ പങ്കാളികളാകുന്നവർക്കെല്ലാം ഇത് അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരണമേ. നിന്റെ വചനത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാനും നിന്നോടുള്ള ബന്ധത്തിൽ കൂടുതൽ ശക്തിപ്പെടുവാനും ഈ പഠനം പര്യാപ്തമായി തീരണമേ. ഇന്നത്തെ ഞങ്ങളുടെ ചിന്തയിലും അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഞങ്ങൾക്ക് ലഭിക്കണമേ. അത് മുഖാന്തരം അനേകർക്ക് നിന്റെ സത്യങ്ങളെ കൂടുതൽ ആഴമായി ഗ്രഹിക്കുവാനും അവിടുന്ന് കൃപ ചെയ്യണമേ. ആദ്യോളം ഞങ്ങളെ അനുഗ്രഹിച്ച് കൃപയിൽ നയിക്കണമേ. ഇപ്പോഴും എപ്പോഴും തിരുനാമത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുവാനായിട്ട് തന്നെ. ആമീൻ. ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഗോഡ്സ് ഓൺ ടിവിയിലെ പ്രേക്ഷകരായ എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ സ്നേഹ അഭിവാദനങ്ങൾ. നമ്മൾ ആഴ്ചതോറും നമുക്കിങ്ങനെ ഈ മീഡിയയിൽ കൂടി പരസ്പരം ബന്ധപ്പെടുവാൻ സാധിക്കുന്നു എന്നുള്ളതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. അഭിമുഖമായി കാണുവാൻ കഴിയുന്നില്ല എങ്കിലും ഹൃദയത്തോട് സംസാരിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷം തന്നെ. സങ്കീർത്തനങ്ങളാണല്ലോ നാം പരിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നാം ഇന്ന് ചിന്തിക്കുന്നത് 115 സങ്കീർത്തനമാണ്. 115 കഴിഞ്ഞ പ്രാവശ്യം 110 നിങ്ങൾ ഓർക്കും എങ്കിൽ. 115 സങ്കീർത്തനത്തെ പറ്റി പറയുമ്പോൾ ആമുഖമായി പറയേണ്ട ഒരു കാര്യമുണ്ട്. 113 മുതൽ 118 വരെയുള്ള 6 സങ്കീർത്തനങ്ങൾ 113 to 118 ആ സങ്കീർത്തനങ്ങൾക്കൊരു പേരുണ്ട്. ഹല്ലേൽ സാംസ്, ഹല്ലേലൂയ സങ്കീർത്തനങ്ങൾ എന്നാണ്. എന്താണ് ആ പേര്? ഹല്ലേൽ സാംസ്, ഹല്ലേൽ സങ്കീർത്തനങ്ങൾ എന്ന് പറയുവാനുള്ള കാരണം എന്താണ്? ആ സങ്കീർത്തനങ്ങൾ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഹല്ലേൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തുതി എന്നർപ്പിച്ചുകൊണ്ടാണ് ഈ സങ്കീർത്തനങ്ങൾ അതിൻ്റെ മൂലഭാഷയിൽ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും. അതുകൊണ്ട് ഈ സങ്കീർത്തനങ്ങൾക്ക് ഹല്ലേൽ സാം സങ്കീർത്തനങ്ങൾ എന്ന് പേരുണ്ടായി. ഹല്ലേലൂയ സങ്കീർത്തനങ്ങൾ. ഇവയ്ക്ക് മറ്റൊരു പ്രാധാന്യമുണ്ട്. യഹൂദന്മാരുടെ പ്രധാന പെരുന്നാളുകൾ ഉള്ളപ്പോൾ ഈ സങ്കീർത്തനങ്ങൾ അവർ ഒരുമിച്ച് ആരംഭിക്കും. ഗാനപ്രതിഗാനമായിട്ട് ആൻറ്റിഫോണൽ സിംഗിങ് രണ്ട് ക്രമമായി നിന്ന് അപ്പുറവും ഇപ്പുറവുമായി അത് ദൈവാലയത്തിൽ ചെല്ലുമ്പോഴും ഇതങ്ങനെ ആരംഭിക്കുന്ന ഒരു പതിവ് അവർക്കുണ്ട്. പ്രത്യേകിച്ച് പെസഹ പെരുന്നാളിൽ കർത്താവ് പെസഹ ആചരിച്ചതിന് ശേഷം നാം വായിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 14:26 Mark 14:26 നമ്മളവിടെ വായിക്കുന്നത് കർത്താവ് സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയിലേക്ക് പോയി എന്നാണ്. അപ്പോൾ ആ തിരുവത്താഴം അവിടുന്ന് ലോർഡ്സ് സപ്പർ എല്ലാം കഴിഞ്ഞു. അതിനുശേഷമായിട്ട് ചെയ്തത് എന്താ? സ്തോത്രം പാടി. ആ സ്തോത്രം എന്ന് പറയുന്നത് ഹല്ലേൽ സാംസ്, അത് ഒരുമിച്ച് പാടി. അതവരുടെ പാരമ്പര്യമാണ്. അത് നമ്മളെ കർത്താവും അനുഷ്ഠിച്ചു. ആ സങ്കീർത്തനം അതാ അവിടെ പറയുന്നത്. പാടിയ ശേഷം ഒലിവുമലയിലേക്ക്, ഒലിവുമലയുടെ ഒരു ചരിവിലാണല്ലോ ഗെത്സിമോൻ. അങ്ങനെ ഒലിവുമലയിലേക്ക് എന്ന് പറയുമ്പോൾ ഗെത്സിമോനിലേക്ക് അവിടുന്ന് പോയി എന്ന് പറയുന്നു. അപ്പോൾ ഈ പാട്ട് കർത്താവും ആലപിച്ച ഒരു സങ്കീർത്തനമാണ് ഇന്ന് നമ്മൾ പരിചിന്തനം ചെയ്യുന്നത് എന്ന് ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഇത് ഗാനപ്രതിഗാനമായി പാടിയിരുന്നു എന്നുള്ളത് എസ്രായുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. 3:11
ഈ ഒരു വിധത്തിൽ ആ ഒറ്റയ്ക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങ് പാടുകയല്ല. ഒരു നിർത്ത് ഒരു സ്റ്റാൻസ ഒരാൾ, അപ്പം മറ്റേ ഒരു ഗ്രൂപ്പ്, അങ്ങനെ ഗാന പ്രതിഗാനമായിട്ട് പാടുന്ന ഒന്നായിരുന്നു ഈ സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം കൂടി, ഇത് എഴുതിയ പശ്ചാത്തലം കൂടി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇസ്രയേൽക്കാർ ബാബിലോണിൽ പ്രവാസികളായി 70 വർഷം ഉണ്ടായിരുന്നു. ആ 70 വർഷം അടിമത്വത്തിൽ അവർ കഴിഞ്ഞ കാലമാണ് ബാബിലോണിൽ. അത് കഴിഞ്ഞിട്ട് അത് അന്ന് അവിടെ വളരെയധികം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ അവർക്കുണ്ടായിരുന്നു. എന്നാൽ അത്ഭുതകരമായി ദൈവം അവരെ അവിടെ നിന്ന് വിടുവിച്ച് അവരുടെ വാഗ്ദത്ത നാടായ സ്വന്തം ദേശമായ കനാനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അതിൽ ചില പ്രവാചകന്മാരെയൊക്കെയും എസ്രാജമിയ ഒക്കെയുള്ള നേതാക്കന്മാരെയൊക്കെ ഉയർത്തി അവരുടെ നേതൃത്വത്തിൽ അവരെല്ലാവരും തിരികെ വന്നു. ആ തിരികെ വന്ന സമയത്ത് അതിനെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. ഇത് ഞങ്ങളുടെ മഹത്വം കൊണ്ടോ ഞങ്ങളുടെ കായിക ശക്തി കൊണ്ടോ ഞങ്ങളുടെ സംഘടനാ പാഠവും കൊണ്ടോ ഒന്നും നടന്നതല്ല, ദൈവത്തിൻ്റെ വലിയ കൃപ, ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി, ദൈവത്തിൻ്റെ വലിയ ശക്തി, അത് മുഖാന്തിരമാണ് ഞങ്ങൾക്ക് ഈ വിമോചനം ലഭിച്ചത് എന്നുള്ള കൃതാർത്ഥത അവരിലുണ്ട്. അപ്പോൾ ദൈവത്തെ സ്തോത്രം ചെയ്യുന്ന, ദൈവത്തിൻ്റെ ശക്തിയെ പ്രകീർത്തിക്കുന്ന ആ ഒരു അനുഭവം ഒരു വശത്ത്. മറുവശത്ത് അവര് ഈ ബാബിലോണിലായിരുന്നപ്പോൾ അവിടുത്തെ ജാതികൾ വിജാതികൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരാണ്. അതവർ ഒത്തിരി കണ്ടിട്ടുണ്ട്. ഊമ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും അവിടെ പോയി ധൂപം അർപ്പിക്കുകയും വഴിപാട് അർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഈ യഹൂദന്മാർക്ക് ഇസ്രയേലികൾക്ക് വിഗ്രഹസേവ വിഗ്രഹാരാധന വളരെ നിഷിദ്ധമാണ്. നിങ്ങൾക്കറിയാം 10 കൽപ്പനകളിൽ 2-ാമത്തെ കൽപ്പന യാതൊന്നിൻ്റെയും രൂപം ഉണ്ടാക്കുകയോ വന്ദിക്കുകയോ ചെയ്യരുതെന്ന, അത് വളരെ നിഷ്കർഷയാണ്. അതുകൊണ്ട് യാതൊന്നിൻ്റെയും രൂപം അവരുണ്ടാക്കിയില്ല, അത് അവർക്ക് നിഷിദ്ധമായതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നവരെപ്പറ്റി അവർക്ക് വളരെ പുച്ഛവുമാണ്. അതുകൊണ്ട് ഇതിനകത്ത് വിഗ്രഹങ്ങളെ ആ വിഗ്രഹാരാധനയെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സങ്കീർത്തനത്തിൻ്റെ ഒരു പ്രതിപാദ്യം, അതിൻ്റെ തീം, പ്രമേയം എന്ത് എന്ന് ചോദിച്ചാൽ പറയാവുന്നത് ദൈവത്തിൻ്റെ നിർജീവമായിരിക്കുന്ന വിഗ്രഹങ്ങളും ജീവനുള്ള ദൈവവും, നിർജീവങ്ങളായിരിക്കുന്ന വിഗ്രഹങ്ങളും ജീവനുള്ള ദൈവവും, ഈ ഒരുമിച്ചുള്ള ഒരു കോൺട്രാസ്റ്റ്, അതാണ് ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാനായിട്ടുള്ളത്. അപ്പോൾ ബാബിലോണിയ പ്രവാസത്തിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം ദൈവം അവർക്ക് വേണ്ടി ചെയ്ത കൃപ, അവരെ അനുഗ്രഹിച്ച് അവരെ വിടുവിച്ച് സ്വന്തം നാട്ടിലേക്ക് വരുത്തിയ ആ വലിയ കൃപയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണ്. 3 ഭാഗങ്ങൾ ഈ സങ്കീർത്തനത്തിലുണ്ട്.